ബോർഡിൽ മാത്രം മെഡിക്കൽ കോളേജ്. ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് താലൂക്ക് ആശുപത്രിയുടെ സൗകര്യം പോലും ഇല്ലാതെയാണ്. പ്രതിദിനം 1000-ൽ അധികം രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ കാർഡിയോളജി അടക്കം 7 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ല. ചികിത്സ തേടിയെത്തുന്നവരെ 100 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് പറഞ്ഞുവിടുന്നത്. ഇടുക്കി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തുന്നത് 2014-ൽ. വർഷം 9 ആയി. 61 ഡോക്ടർമാർ വേണ്ടിയെടുത്ത്, ഉള്ളത് 27 മാത്രം. കാർഡിയോളജി, ന്യൂറോളജി, ഓങ്കോളജി, യൂറോളജി, നെഫ്രോളജി, ത്വക്ക് രോഗം എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ല. സാധാരണ എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമുള്ള എമർജൻസി വിഭാഗം ഇടുക്കിയിലില്ല. അത്യാഹിത വിഭാഗത്തിലുള്ളത് 5 ഡോക്ടർമാർ മാത്രം. ഗുരുതരാവസ്ഥയിലെത്തുന്നവരെ 100 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുന്നു. ഇവിടെ പലരും ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയത്തേക്കും മറ്റാസിലേക്ക് റെഫർ ചെയ്ത് പോയ വഴിക്ക് മരിച്ചിട്ടുണ്ട്. മുൻ ആരോഗ്യമന്ത്രി 3 തവണയിലും മുകളിലത്തെ ന്യൂ ബ്ലോക്കിൽ കിടത്തി ചികിത്സ ഉദ്ഘാടനം ചെയ്ത. ഇന്നേ വരെ അവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല. നേഴ്സുമാരുടെ എണ്ണത്തിൽ 60% കുറവ്. എക്സ്റേ ഉൾപ്പെടെ എല്ലായിടത്തും ടെക്നീഷ്യന്മാർ പകുതിയിൽ താഴെ. ഇനി ആംബുലൻസിന്റെ കാര്യമാണെങ്കിൽ 6 വേണ്ടിടത്ത്, ഉള്ളത് 2. ഇത് മുകളിലാണ്, മുകളിലത്തെ ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴി വരെ വളരെ മോശമാണ്. കുന്നും കുഴിയായിട്ട് കിടക്കുന്നത്. ഈ ഇത്രയും ഭാഗം ഈ ഒരു 1200 മീറ്റർ കവർ ചെയ്യുമ്പോൾ തന്നെ ഒരു അറ്റാക്ക് പേഷ്യന്റ് മരണപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ട്. എല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലും എമർജൻസി മെഡിസിനിലും ഡോക്ടർമാരുടെ സേവനം ഉടൻ തുടങ്ങണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. നേഴ്സുമാരും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുമില്ലാതെ ഡോക്ടർമാർ മാത്രമെത്തിയാൽ എന്ത് പ്രയോജനമെന്നാണ് ആശുപത്രി വികസന സമിതിയുടെ ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.